നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ സൈബർ പോലീസ് കേസെടുത്തു. എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ നുണപ്രചരണം നടത്തിയതിൻ്റെ പേരിലാണ് കേസെടുത്തത്. നേരത്തെ തീരദേശ മേഖലകളിൽ പ്രത്യേക സമുദായങ്ങൾക്ക് വോട്ടിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ പണം നൽകുന്നുവെന്നാണ് ഒരു ചാനലിലെ അഭിമുഖത്തിലൂടെ ശശി തരൂർ ആരോപണം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ ശശി തരൂരിൻ്റെ ഈ ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സാധ്യമാകാതെ വന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. പിന്നാലെ കേരള ഡി ജി പിക്കും പരാതി നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് പരിഗണിച്ച ശശി തരൂരിനും അതുപോലെ തന്നെ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ടി വി ചാനലിനും താക്കീത് നൽകുകയായിരുന്നു. ഇനി മേലാൽ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടാകരുത്, ഉണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകിയത്. എന്നാൽ ഇതിന് പിന്നാലെ ഡി ജി പിക്ക് നൽകിയ പരാതി ഡി ജി പി തിരുവനന്തപുരം സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു. സൈബർ പോലീസാണ് ഇപ്പോൾ ശശി തരൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം ശശി തരൂരിനെതിരെ സൈബർ പോലീസ് കേസെടുത്ത കാര്യം തനിക്ക് അറിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. അതേസമയം താൻ ദില്ലി കോടതിയിൽ ഒരു പ്രത്യേക ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ശശി തരൂർ നടത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ തനിക്കെതിരെ വാർത്ത വളച്ചൊടിച്ചു, തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചു. തന്നെ വ്യക്തിഗത ചെയ്യുന്നതിനൊപ്പം ഒരു പ്രത്യേക സമുദായം, ആ തീരദേശ മേഖലയിലെ ജനങ്ങൾ ഒക്കെ തന്നെ പണത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചു. അത് ക്രിമിനൽ കുറ്റമാണ് ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്നത്. അതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ദില്ലി കോടതിയിൽ ഇപ്പോൾ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കേസിൽ തുടർ നടപടി ഉടനുണ്ടാകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാകാം തിരുവനന്തപുരത്തെ സൈബർ പോലീസ് ഇപ്പോൾ തൻ്റെ പരാതിയിന്മേൽ കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് ഏറെ ശക്തമായി നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നേർക്കുനേർ പോരാട്ടമാണ്. അതായത് യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള പോരാട്ടം. ശശി തരൂർ കഴിഞ്ഞ 3 തവണ വിജയിച്ച് കയറിയ മണ്ഡലം. എന്നാൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം. കഴിഞ്ഞ 2-3 തവണ ബി ജെ പി 2-ാം സ്ഥാനത്ത് വന്ന മണ്ഡലം. 2014 കേവലം 14,000 വോട്ടുകൾക്ക് ഒ രാജഗോപാൽ പരാജയപ്പെട്ട മണ്ഡലം. 2019 ആയപ്പോൾ 90,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലം. അങ്ങനെയെങ്കിൽ കൂടി തിരുവനന്തപുരത്ത് എൻ ഡി എ ബി ജെ പിക്ക് വലിയ ശക്തിയുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്ക് കുറി കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി മത്സരത്തിൻ്റെ സ്വഭാവം ആകെ മാറി. ശശി തരൂരിനെ 3 തവണ എം പി ആക്കിയ ലോക്സഭാ മണ്ഡലമാണ്. പക്ഷേ തലസ്ഥാനവാസികൾ ഒന്നടങ്കം നിരാശയിലാണ്. കഴിഞ്ഞ 3 തവണ തലസ്ഥാന ജില്ലയിൽ നിന്നും എം പി ആയി പോയ ശശി തരൂർ ഇവിടെ വികസനം ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ലെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു. മത്സരിച്ച് ജയിച്ചപ്പോഴൊക്കെ തന്നെ വലിയ വാഗ്ദാനങ്ങളാണ് തിരുവനന്തപുരം നിവാസികൾക്ക് ശശി തരൂർ നൽകിയത്. ബാഴ്സലോണയ്ക്ക് സമാനമായ സിറ്റിയാക്കി തിരുവനന്തപുരത്തെ ഉയർത്തുമെന്നായിരുന്നു ഇതിലൊന്ന്. 2-ാമതൊന്ന് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്നായിരുന്നു. 3-ാമത് തീരദേശ മേഖലയിൽ വലിയ വികസനം കൊണ്ടുവരും എന്നൊക്കെ. എന്നാൽ തീരദേശ മേഖലയിലൊന്നും തന്നെ വികസനത്തിൻ്റെ ഒരു തരിമ്പ് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി ശശി തരൂരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതി ബെഞ്ച് ഇപ്പോഴും സ്വപ്നം മാത്രമാണ്. ബാഴ്സലോണയ്ക്ക് സമാനമായ ഇരട്ട നഗരം പദ്ധതി, അതൊക്കെ തിരുവനന്തപുരം നിവാസികളെ പറ്റിക്കാനായി ശശി തരൂർ പറഞ്ഞതാണ് എന്നിപ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇതാണ് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ അവസ്ഥ. തീരദേശ മേഖലയിലെ വോട്ടുകളാണ് എല്ലാ കാലത്തും ശശി തരൂരിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പനത്തുറ, കോവളം, പാറശാല, വിഴിഞ്ഞം, മുക്കോല ഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ. അവരൊക്കെ തന്നെ പരമ്പരാഗതമായി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ആ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കാണ് ശശി തരൂരിനെ 3 തവണയും വിജയിപ്പിച്ച് കയറിയത്. 2014 തെരഞ്ഞെടുപ്പ് ഫലം നമുക്കറിയാം. ഒരു ഘട്ടത്തിൽ ഒ രാജഗോപാൽ 35,000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിന്ന സാഹചര്യത്തിൽ അവസാന മണിക്കൂറുകളിൽ എണ്ണിയത് പാറശാല മുതൽ കോവളം വരെയുള്ള തീരദേശ മേഖലകളിലെ വോട്ടുകളാണ്. ആ സമയത്താണ് തരൂര് 14,000-ത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് കഷ്ടിച്ച് വിജയിച്ച് കയറിയത്. അങ്ങനെ തങ്ങളുടെ പോക്കറ്റിലുണ്ട് എന്ന് കോൺഗ്രസും തരൂരും കരുതിയ വോട്ടുകൾ ഇത്തവണ വഴുതി മാറിപ്പോകുന്ന കാഴ്ചയാണ് തുടക്കത്തിലെ കണ്ടത്.
എൻ ഡി എ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്തെത്തിയ രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി ഫോക്കസ് ചെയ്തത് ഈ തീരദേശ മേഖലയായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ദുരിതമായിരുന്നു, അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദന കണ്ട് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പലതവണ ഈ തീരദേശ മേഖലകളിലേക്ക് എത്തി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവിടെ പുലിമുട്ട് അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെ കടൽക്ഷോഭമടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് കണ്ടെത്തി. അങ്ങനെ പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടു. തൊട്ടടുത്ത ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിൽ നിന്നെത്തി, അവിടെ പുലിമുട്ട് നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ ക്രമേണ തീരദേശ വാസികളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അതിൽ വിരളി പൂണ്ടാണ് ഒരു സ്വകാര്യ ചാനലിൻ്റെ ചർച്ചയിൽ ശശി തരൂർ ഒരു നുണപ്രചരണം ആരംഭിച്ചത്. അതായത് തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ വോട്ടിന് പണം നൽകുന്നു, അവിടുത്തെ പൗരപ്രമുഖരായ ആളുകളെ, പ്രത്യേകിച്ച് അവിടുത്തെ സമുദായ നേതാക്കളെ, അവിടുത്തെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ തന്നെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നതെന്ന അതിഗുരുതരമായ ആരോപണമാണ് ശശി തരൂർ ഉന്നയിച്ചത്. ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ ഡി ജി പിയെയും സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ താക്കീത് നൽകുകയായിരുന്നു ശശി തരൂറിന്. എന്നാൽ കേരളത്തിലെ ഡി ജി പി ഇപ്പോൾ സൈബർ സെല്ലിനോട് കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സൈബർ സെല്ല് ശശി തരൂരിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ശശി തരൂരിനെ ഉടനടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഇത് സംബന്ധിച്ച രേഖകളും തെളിവുകളും പരിശോധിക്കുന്ന നടപടി ഉടനുണ്ടാകും. അതേസമയം ഇതേക്കുറിച്ച് അറിയില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. താൻ ഇതേക്കുറിച്ച് ഡൽഹി കോടതിയിൽ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം കേരള പോലീസ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നതെന്നുള്ള വിവരവും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ മത്സരം, അതായത് മുൻപെങ്ങുമില്ലാത്ത വിധം യു ഡി എഫ് പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കണ്ടത്. രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി തലസ്ഥാനത്ത് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ചങ്കിടിച്ചത് യു ഡി എഫ് ക്യാമ്പിനും ശശി തരൂരിനുമാണ്. പ്രത്യേകിച്ച് ശശി തരൂരിനെതിരെ വലിയ വികാരം തലസ്ഥാന ജില്ലയിലുണ്ട്, തലസ്ഥാന മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കാരിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് നേരിടുന്നുണ്ട്. പലപ്പോഴും പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന ഘട്ടത്തിൽ തരൂരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. തിരുവനന്തപുരം ബാലരാമപുരം മണ്ഡലത്തിലടക്കം പലയിടങ്ങളിലും തരൂരിന് പുറത്തിറങ്ങി, അതായത് പ്രചരണ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. മുഴുവൻ പ്രതിഷേധം നടത്തിയത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ തരൂരിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വികാരമുണ്ട്. ആ വികാരം വോട്ടിൽ പ്രതിഫലിച്ചാൽ തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ശശി തരൂരും കോൺഗ്രസും തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് തീരദേശ മേഖലയിലെ വോട്ടുകളാണ്. എന്നാൽ തീരദേശ മേഖലയിലെ വോട്ടുകൾ ഇക്കുറി മാറാനുള്ള സാധ്യതയുണ്ട്. അത് മാറുകയാണെങ്കിൽ യുവ വോട്ടർമാരുടെ പിന്തുണ തരൂരിന് കൈമോശം വന്നാൽ, ടെക്കികളുടെ പിന്തുണ കൈമോശം വന്നാൽ, അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് വോട്ടർമാരുടെ പിന്തുണ തരൂരിനെ കൈവിട്ടാൽ ഇക്കുറി തരൂർ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതീക്ഷ.